മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന്. അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മാഗ്നകാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്നകാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് മൗലികാവകാശങ്ങളുടെ ശില്പി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശവും ന്യൂനപക്ഷവും എന്ന കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശവും ന്യൂനപക്ഷവും എന്ന കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 12 മുതൽ 35 വരെ. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആണ് വകുപ്പ് 12 മുതൽ 35 വരെ. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? 7. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണുള്ളത്? 6. നിലവിൽ 6 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണുള്ളത്. സ്വത്താവകാശം ഒരു നിയമാവകാശമാണ്. സ്വത്താവകാശം ഒരു നിയമാവകാശമാണ്. സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതി. 1978 44-ാം ഭേദഗതിയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മൊറാർജി ദേശായിയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദകം 14. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദകം 14. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദകം 16. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദകം 16. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്നു റിട്ട്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റിട്ട്. റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും. റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? അനുച്ഛേദകം 32. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? അനുച്ഛേദകം 32. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? അനുച്ഛേദകം 226. അനുച്ഛേദകം 226 അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. എത്ര തരത്തിലുള്ള റിട്ടുകളാണ് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? 5. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് പാർലമെന്റിന്. പാർലമെന്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് രാഷ്ട്രപതി. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് രാഷ്ട്രപതി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന
മൗലിക അവകാശമാണ് അനുച്ഛേദം 19. 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലിക അവകാശം അനുച്ഛേദം 19. 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ. അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങളാണ് അനുച്ഛേദം 20, 21. അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ആണ് അനുച്ഛേദം 20, 21. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം ഉറപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 21A. അനുച്ഛേദം 21A ആണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം ഉറപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതി. 2002 86-ാം ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദകം 21A. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദകമാണ് 21A. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് അനുച്ഛേദകം 17. അനുച്ഛേദകം 17 തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത്. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് അനുച്ഛേദകം 17. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് അനുച്ഛേദകം 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് അനുച്ഛേദകം 17. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് അൺടച്ചബിലിറ്റി. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമമനുസരിച്ചാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമം ആണ് അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 3. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ആണ് ഭാഗം 3. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദകം 22. അനുച്ഛേദകം 22 ഒരാളെ അറസ്റ്റു ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. പദവിനാമങ്ങൾ നിരോധിക്കുന്നത് അനുച്ഛേദകം 18. പദവിനാമങ്ങൾ നിരോധിക്കുന്നത് അനുച്ഛേദകം 18. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദകം 19. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദകം 19. പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദകം 19. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നത് അനുച്ഛേദകം 19. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദകം 20. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദകം 20.
മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദകം 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദകം 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദകം 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നു ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദകം 21. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദകം 22. അനുച്ഛേദകം 22 കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദകം 24. അനുച്ഛേദകം 24 ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ്മാർക്ക്. റെഗ്മാർക്കാണ് ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദകം 29. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദകം 30. അനുച്ഛേദകം 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതികളും. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന കോടതിയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതികളും. എത്ര തരത്തിലുള്ള റിട്ടുകളാണ് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? 5 തരത്തിലുള്ള റിട്ടുകളാണ് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്: ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, കോ വാറൻ്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോറ്റി. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, കോ വാറൻ്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോറ്റി. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ലാറ്റിൻ. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് കടമെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്നകാർട്ടയിൽ. മാഗ്നകാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു മാഗ്നകാർട്ട. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മാഗ്നകാർട്ട. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രം എന്നറിയപ്പെടുന്നത് മാഗ്നകാർട്ട. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രം എന്നറിയപ്പെടുന്നത് മാഗ്നകാർട്ട. മാഗ്നകാർട്ട എന്ന വാക്കിനർത്ഥം മഹത്തായ ഉടമ്പടി. മഹത്തായ ഉടമ്പടി എന്നാണ് മാഗ്നകാർട്ട എന്ന വാക്കിനർത്ഥം. മാഗ്നകാർട്ടയിൽ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവ് ജോൺ രണ്ടാമനാണ് മാഗ്നകാർട്ടയിൽ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവ്. മാഗ്നകാർട്ട ഒപ്പുവെച്ചത് റണ്ണിമീഡ് മൈതാനിയിൽ. 1215 റണ്ണിമീഡ് മൈതാനിയിലാണ് മാഗ്നകാർട്ട ഒപ്പുവെച്ചത്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മൻഡാമസ്. മൻഡാമസ് ആണ്
നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് മൻഡാമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മൻഡാമസ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത പൊതു ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് കോ വാറന്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത പൊതു ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറന്റോ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് സെർഷ്യോറ്റി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോറ്റി.